ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇഷ്ടഗാനം പരിപാടിയിൽ നിങ്ങൾക്കായി എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാനും ഗാനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള നിരവധി ഗാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ഗാനങ്ങളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ സംവിധാനം ചെയ്ത ഗാനങ്ങളിലേറെയും എഴുതിയിട്ടുള്ളത് സാമുവൽ കൂടൽ എന്ന പ്രതിഭാധനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 200-ഓളം പാട്ടുകൾ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലെന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനമാണ് കാരുണ്യ സ്നേഹസിന്ധുവിൽ. നൈസ് സംഗീതം നൽകി ഡോക്ടർ ജോർജ് സാം ആലപിച്ച ഈ ഗാനം ജോർജ് സാം തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഈ ഗാനം നമുക്കൊന്ന് കാണാം. കാരുണ്യ സ്നേഹ സിന്ധുവിൽ ജീവന്റെ മോദസാഗരേ, കാരുണ്യ സ്നേഹ സിന്ധുവിൽ ജീവന്റെ മോദസാഗരേ, ചേർന്നിടുവാനോടും നീർക്കണമെൻ ജന്മം ഈശനെ, ഇമ്പമാം നദിയിൽ ഞാൻ യാത്രയായി രാഗമെന്റെ വേഗമാ. സ്നേഹ സിന്ധുവിൽ ജീവന്റെ മോദസാഗരേ, ചേർന്നിടുവാനോടും നീർഗണമെൻ ജന്മം ഈശനെ, ഇമ്പമാം നദി ഞാൻ യാത്രയായി രാഗമെന്റെ വേഗമാ. നിത്യത തന്മാരിതിൽ എത്തുവോളവും, ഹല്ലേലൂയ പാടിടും എന്മനം സദാ, നിത്യത തന്മാരിതിൽ എത്തുവോളവും, കൂരിരുൾ താഴ്വരയതിൽ ഞാൻ കടന്നൊഴുകുമെങ്കിലും, ഇല്ലനയ്ക്കു പേടിഹാ മുന്നിലുണ്ടു നിൻ കൃപ, എന്തു രമ്യമെന്റെ ജീവിതം. കയ്യത്തിൽ വീണുപോകിലും കാരുണ്യ സ്നേഹ സിന്ധുവിൽ ജീവന്റെ മോദസാഗരേ, ചേർന്നിടുവാനോടും നീർഗണമെൻ ജന്മം ഈശനെ, ഇമ്പമാം നദി ഞാൻ യാത്രയായി രാഗമെന്റെ വേഗമാ. തരംഗമായി ഞാനലിഞ്ഞിടാ മനസോല്ലാസ പ്രവാഹമാകുവാൻ, ജീവന തരംഗമായി ഞാനലിഞ്ഞിടാ മനസോല്ലാസ പ്രവാഹമാകുവാൻ, കണ്മഷച്ചുഴിയിലൊന്നിലും ഇല്ല ഞാൻ പെടില്ല നിശ്ചയം, പാണികൾ പവനനാൽ എന്തു ധന്യം എന്റെ ജീവിതം. തിന്മകൾ പുളീനമായി കണ്ടീടിലും കാരുണ്യ സ്നേഹ സിന്ധുവിൽ ജീവന്റെ മോദസാഗരേ, ചേർന്നിടുവാനോടും നീർഗണമെൻ ജന്മം ഈശനെ, ഇമ്പമാം
യാത്രയായി നിന്റാകമെന്റെ വേഗമായി നിന്റാകമെന്റെ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയും എനിക്ക് പ്രിയപ്പെട്ടവയൊക്കെ തന്നെയാണ്. എങ്കിലും ചിത്രീകരണത്തിൻ്റെ മനോഹാരിത കൊണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് ഇന്ന് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ ഗാനവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആരുമാരുമറിയാതെ ചേതസ്സിനുള്ളിൽ
നിത്യ ചേതനയായി വാഴുമീശ ആയിരം സ്തോത്രം. മാനസത്തിൻ ഇടനാഴി മർമ്മരം കേൾക്കാൻ ചാരെ കാതു ചേർത്തിട്ടിരിക്കുന്ന സ്നേഹിതാ സ്തോത്രം. ആരുമാരുമറിയാതെ ചേതസിനുള്ളിൽ നിത്യ ചേതനയായി വാഴുമീശ ആയിരം സ്തോത്രം. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ സ്വീകരിക്കുന്ന ഒരു ശൈലി, അത് അവതരിപ്പിക്കുന്ന വ്യക്തികൾ ആ ഗാനം ആലപിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ രചന കാണുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തും എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്യമായ രചനകൾ ചിത്രീകരിക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്നവർ പാടുന്ന ഒരു ശൈലിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് ഞാൻ ഈ അവതരിപ്പിക്കുന്ന ഗാനവും അതേ ശൈലിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്തുതി സ്തുതി മഹേശ്വര, സ്തുതി സ്തുതി നിരന്തരം. ശ്രീ സൗമ്യൽ കൂടിൽ തന്നെ രചിച്ച, സണ്ണി സ്റ്റീഫൻ സംഗീതം നൽകി, ബിനോയ് ചാക്കോയും ദീപയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന ഈ ഗാനം നിങ്ങൾ കണ്ടു നോക്കൂ. സ്തുതി സ്തുതി ഉണർവിലും, സ്തുതി സ്തുതി കിനാവിലും, സ്തുതി സ്തുതി നിരന്തരം. സ്തുതി സ്തുതി മഹേശ്വര, സ്തുതി സ്തുതി ഉണർവിലും, സ്തുതി സ്തുതി കിനാവിലും, സ്തുതി സ്തുതി നിരന്തരം. ചിന്തകളിൽ എന്റെ പ്രഭാത ചിന്തകളിൽ, എന്റെ പ്രദോഷ വേളകളിൽ, എന്റെ പ്രദോഷ വേളകളിൽ, എന്റെ പ്രമോദ നേരമതി, എന്റെ പ്രമോദ നേരമതി, എന്റെ വിഷാദ കാലമതിൽ. സ്തുതി സ്തുതി മഹേശ്വര, സ്തുതി സ്തുതി ഉണർവിലും, സ്തുതി സ്തുതി കിനാവിലും, സ്തുതി സ്തുതി നിരന്തരം. സ്തുതി സ്തുതി മഹേശ്വര, സ്തുതി സ്തുതി ഉണർവിലും, സ്തുതി സ്തുതി കിനാവിലും, സ്തുതി സ്തുതി നിരന്തരം. സ്തുതി സ്തുതി മഹേശ്വര.
സ്തുതി സ്തുതി ഉണർവിലും സ്തുതി സ്തുതി കിനാവിലും സ്തുതി സ്തുതി നിരന്തരം ഇതിനോടകം 200+ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഞാൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ മലയാളത്തിലെ എല്ലാ ചാനലുകളിലും ഈ ഗാനങ്ങൾ ആസ്വദിക്കുകയും അവ ഒട്ടേറെ പേരുടെ ജീവിതത്തിലേക്ക് ഈ സന്ദേശങ്ങൾ കടന്നു ചെല്ലുകയും അതുമൂലം അവർക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നത് ഏറെ ചാരിതാർത്ഥ്യമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നും മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ എൻ്റെ ഗാനങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ അനുഗ്രഹമായി ഞാനതിനെ കരുതുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഈ കലാജീവിതത്തിൽ ഇത്രയും ദീർഘമായ കാലം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ ഈശ്വര അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒട്ടേറെ അർത്ഥവത്തായ ഗാനങ്ങൾക്ക് ദൃശ്യാവിഷ്കാരം നൽകി അവതരിപ്പിക്കുവാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ വളരെ അർത്ഥപൂർണമായ ഒരു ഗാനമാണ് നിങ്ങൾക്കായി അവസാനമായിട്ട് അവതരിപ്പിക്കുന്നത്. നിന്നെപ്പോൾ നിൻ അയൽക്കാരനെ സ്നേഹിക്കുക. ശ്രീ സൗമൽ കൂടലിൻ്റെ മറ്റൊരു രചനയാണ്. നൈസിൻ്റെ സംഗീത സംവിധാനത്തിൽ ഡോക്ടർ ജോർജ് സാം ആലപിച്ചിരിക്കുന്നു. ഈ ഗാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഈ ഗാനങ്ങളുടെയൊക്കെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം. അവ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ഉണർവ് നൽകുവാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടഗാനങ്ങൾ ഇനിയും ഒട്ടേറെയുണ്ട്, പക്ഷേ ഇന്ന് സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിവൈൻ ചാനലിലൂടെ എൻ്റെ ഇഷ്ടഗാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ഡിവൈൻ ചാനൽ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹോഷ്മളമായ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.